Welcome back to our channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബേക്കറി ഡോണറ്റിന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിന്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നും നോക്കാം. ഇതിനു വേണ്ടത് 1 കപ്പ് മൈദ, 1/2 കപ്പ് പാല്, 1 എഗ്ഗ്, 1/4 കപ്പ്, 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ പഞ്ചസാര പൊടിച്ചത്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 50 ग्राम मेल्टेड बटर इत्र साधन आवश्यम अब रेडी आक नमक मिक्सी बउल अल्प नमें मैदा इटक बेकिंग पाउडर और उप विस्क पंचसार पड़ चेत ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ലെമൺ സെസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയതാണ്. ഇത് ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. നമ്മൾ ഡോണറ്റിനുള്ള ബാറ്റർ തയ്യാറാക്കുമ്പോഴേക്കും നമ്മുടെ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്തിടാം. 180 ഡിഗ്രിയിൽ ഒരു 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ ഫ്ലോർ മിക്സിന്റെ നടുവിലായിട്ട് ഒരു കുഴി ഇങ്ങനെ ഉണ്ടാക്കി വെക്കാം. അതിലേക്ക് നമ്മുടെ ബട്ടർ, മെൽറ്റഡ് ബട്ടർ, പാൽ ഒഴിച്ച് കൊടുക്കാം. ഒരു എഗ്ഗ്, ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. ഇതിന് ബാറ്റർ വലിയ ലോസും വേണ്ട, നല്ല കട്ടിയും വേണ്ട, അങ്ങനെയാണ് വേണ്ടത്. ഇതുണ്ടാക്കിയെടുക്കാൻ ബീറ്റർ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ച് ഒന്നങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിതുപോലത്തെ ഒരു ട്രേ ആണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഇതുപോലെ ആക്കിയെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗിനകത്തേക്ക് ഇത് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് എളുപ്പമാവും. പാനൊന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ബട്ടർ വെച്ചൊന്ന് തടവി കൊടുത്ത മതിയാവും. പകുതി ഫിൽ ചെയ്താൽ മതി, ഇത് പൊങ്ങി വരും. ഞാനിവിടെ എല്ലാം ഇത് നിറച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്യാം, എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കത് ഓവനിലേക്ക് വെക്കാം.
മിനിറ്റ് അല്ലെങ്കിൽ ഒരു 25 മിനിറ്റ് ആവും ബേക്കിംഗ് ടൈം. നമ്മുടെ ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ബേക്ക് ആവാൻ 20 മിനിറ്റ് എടുത്തു. അപ്പൊ 20 മിനിറ്റ് എടുത്തപ്പോ ഒരു വൈറ്റ് കളറായിരുന്നു. അപ്പൊ അതിന്റെ കളർ ഒന്ന് മാറി കിട്ടാൻ വേണ്ടി ഞാൻ ആ ഓവനിൽ തന്നെ ഒരു 10 മിനിറ്റ് കൂടെ വെച്ചു ഓവന് ഓഫ് ആക്കിയതിന് ശേഷം. അപ്പൊ നമുക്ക് ഇതിഞ്ഞി ഇതൊന്ന് ഡീമോൾഡ് ചെയ്യാം. ഇങ്ങനെ അരിവൊന്നും ഇങ്ങനെ വിടിയിച്ചു കൊടുക്കാതാ ഇങ്ങനെ ഇളകി കിട്ടും പെട്ടെന്ന് തന്നെ. വേണ്ടോ, ഇത് നല്ല പഫായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.